വിവാദങ്ങളും തമ്മിലടികളുമായി കോൺഗ്രസ്സുകാർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ആക്ഷേപിക്കുന്നത് എന്തോ വലിയ കാര്യമാണെന്നാണ് കോൺഗ്രസ്സുകാർ കരുതുന്നത്. വിവാദമാക്കാൻ കാരണങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ കാരണം ഉണ്ടാക്കും എന്നതാണ് കോൺഗ്രസിന്റെ പക്ഷം. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ തമ്മിലടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസ്സിലെ പുനഃസംഘടനാ തർക്കത്തിൽ കെപിസിസി നേതൃത്വം ഗ്രൂപ്പ് നേതൃത്വവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയിൽ ഐക്യവും പരസ്പര വിശ്വാസവും തകർന്നെന്ന് എംഎം ഹസൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഐക്യം തകർത്തത് ഗ്രൂപ്പ് നേതൃത്വങ്ങളാണെന്നാണ് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ തിരിച്ചടിച്ചത്. അതേസമയം ഗ്രൂപ്പുകളെ തള്ളി നേതൃത്വത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കെ മുരളീധരൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. പുനഃസംഘടനാ തർക്കത്തിൽ ഹൈക്കമാൻഡ് ഇടപെടലിന്റെ ഭാഗമെന്ന നിലയിൽ കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം താരിഖ് അൻവർ ഇന്ന് കേരളത്തിലെത്തുകയാണ്. പക്ഷേ താരിഖ് അൻവറിൽ AI ഗ്രൂപ്പുകൾക്ക് വിശ്വാസമില്ല. അതിനാൽ AICC നേതൃത്വത്തെ കാണാൻ ഉറച്ചു നിൽക്കുന്ന ഗ്രൂപ്പുകൾ VD സതീഷിനെയും KPCC പ്രസിഡന്റിനെയും ലക്ഷ്യമിട്ട് പരസ്യ വിമർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മിതത്വം പാലിച്ച് സുധാകരൻ ഗ്രൂപ്പ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. ചർച്ച നടന്നില്ലെന്ന് പറയുന്നവർ നേതൃത്വം നൽകിയപ്പോൾ എന്തായിരുന്നു അവസ്ഥയെന്ന് ഓർക്കണം. പാർട്ടി പ്രശ്നം മാധ്യമങ്ങളിൽ എത്തിച്ചവർക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളതെന്ന് ചോദിച്ച സുധാകരൻ തിരുത്തൽ ഇനി ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മാത്രമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ തന്നെ ഇങ്ങനെ പരസ്പരം കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന പക്ഷം കോൺഗ്രസിന് തിരിച്ചുവരവ് പോയിട്ട് നിലനിൽപ്പ് പോലും ഉണ്ടാകില്ല.